വീണ്ടും കേരളത്തെ തഴഞ്ഞ് കേന്ദ്ര സർക്കാർ. പ്രളയ ഫണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയുള്ള ഉത്തരവിൽ കേരളമില്ല. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തെ തഴഞ്ഞത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുജറാത്തിന് 600 കോടി, മണിപ്പൂരിന് 50 കോടി, ത്രിപുരയ്ക്ക് 25 കോടി, അപ്പോഴും കേരളത്തിന് ഒന്നുമില്ല. എന്താണ് കേന്ദ്രം നൽകുന്ന വിശദീകരണം? തീർച്ചയായിട്ടും കേരളത്തെ വീണ്ടും തഴയുന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് പ്രളയ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിന് 600 കോടി രൂപ പ്രളയ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണിപ്പൂരിന് 50 കോടി രൂപയും ത്രിപുരയ്ക്ക് 25 കോടി രൂപയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അടിയന്തര സഹായമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ വയനാട് ദുരന്തം മേൽ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ ചുഴൽമര ദുരന്തം ഉണ്ടായിട്ടും അതിന് സഹായം കേന്ദ്രം കേന്ദ്രത്തോട് പലതവണ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകിയിട്ട് പോലും കേരളത്തിന് 1 രൂപ പോലും അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആസാം, മിസോറാം, കേരള, ത്രിപുര, നാഗാലാന്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പ്രളയം ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഈ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിനെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും കേരളത്തിന് ഇത്തരത്തിൽ തുക അനുവദിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് കേരളത്തെ പൂർണ്ണമായും തഴയുന്ന നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാകുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം, ഈ വയനാട് ചൂരൽമല സന്ദർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ കൈമാറിയിരുന്നു. പിന്നീട് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഈ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് നൽകിയതാണ്. ആ റിപ്പോർട്ടുകൾ നൽകിയിട്ട് പോലും കേരളത്തിന് 1 രൂപ പോലും പ്രളയ സഹായത്തിലേക്ക് നൽകാത്ത സമീപനം, അല്ലെങ്കിൽ കേരളത്തെ പൂർണ്ണമായിട്ടും തഴയുന്ന അവഗണിക്കുന്ന സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ശരി, വിഷ്ണു, IMCT റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കേരളത്തിന് ധനസഹായം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്രം നൽകുന്ന വിശദീകരണം. വീണ്ടും കേരളത്തെ തഴഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു തലവൂർ.